ജെയ് മെയിൻ ഫസ്റ്റ് സെഷൻ എക്സാം ഡേ ഫോർ ഈവനിങ് ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ ഇന്ന് രണ്ട് വിദ്യാർത്ഥികളുണ്ട്. സോ നമുക്ക് ഇവരോടും ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സാം, ആ ഒരു എക്സാം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇവരോടും ചോദിച്ചു നോക്കാം അല്ലേ. മോൻ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം കുഴപ്പമില്ലായിരുന്നു, നല്ല പേപ്പറായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും കുറച്ചുകൂടെ കമ്പയർഡ് ഈസി ആയിരുന്നു കമ്പയർഡ് ടു മാത്സ്. ഫിസിക്സ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കെമിസ്ട്രി ആണെങ്കിലും കെമിസ്ട്രി വെച്ച് നോക്കുവാണെങ്കിൽ ഇനോർഗാനിക്കും ഓർഗാനിക്കും ഏകദേശം ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ വന്നിട്ടുണ്ട്. ഓർഗാനിക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ചില ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിംഗ് എന്ന് വെച്ചു, ബാക്കിയെല്ലാം കെമിസ്ട്രി ഫിസിക്സും നല്ലതായിരുന്നു. കമ്പാരിറ്റീവ് മാത്സ് വെച്ച് നോക്കും മാത്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഒരു മാതിരി ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്സ് ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് കെമിസ്ട്രി ആണല്ലേ? ഓക്കെ, ഫിസിക്സ് ആണ് എനിക്ക് തോന്നിയത്. കെമിസ്ട്രിയും കമ്പാരിറ്റീവ് എളുപ്പമായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ. മോൻ എങ്ങനെ ഉണ്ടായിരുന്നു? പേപ്പർ ഓവറോൾ കുഴപ്പമില്ലാണ്ട് പോയി, ഈസി ആയിട്ട് തോന്നി. പിന്നെ മാത്സ് ആയിരുന്നു കുറച്ചുകൂടി ഡിഫിക്കൽട്ടായി തോന്നിയത്. കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ കൂടുതലും എൻ സി ആർ ടിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായി, കുറച്ച് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. പിന്നെ ഫിസിക്സിന് വലിയ കുഴപ്പമില്ലാണ്ട് ഫോർമുല ബേസ്ഡ് ആയി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായി. ഓവറോൾ ഓക്കെ ആയിരുന്നു. ടൈമൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ടൈം കുഴപ്പമില്ലാണ്ട് മാനേജ് ആയി. ടൈമൊക്കെ അത്യാവശ്യം കിട്ടി നല്ല രീതിയിൽ? കുഴപ്പമില്ല. മോൻ എങ്ങനെയായിരുന്നു? ടൈം മാനേജ് ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു. ഓവറോൾ നിങ്ങൾക്കൊരു മോഡറേറ്റ് ലെവൽ ഓഫ് എക്സാം ആയിരുന്നു അല്ലേ? ആ, മോഡറേറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന്. മോനെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം ഫിസിക്സ് എളുപ്പമായിരുന്നു, കെമിസ്ട്രി ഇനോർഗാനിക് കുറച്ച് കൺഫ്യൂസിങ് ആയി തോന്നി, മാത്സും കുറച്ച് പണിയാണ്, എന്നാലും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. ഏറ്റവും ടഫായിട്ട് തോന്നിയത് ഏതാണ്? മാത്സ്. മാത്സ് എങ്ങനെയായിരുന്നു? കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ്? ആ, ലെങ്തി ക്വസ്റ്റ്യൻസ്. ബാക്കി ഫിസിക്സ് കെമിസ്ട്രി എങ്ങനെയുണ്ടായിരുന്നു? ഫിസിക്സ് വലിയ പ്രശ്നം തോന്നിയില്ല, രണ്ട് മൂന്ന് ദിവസം നല്ല പണിയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. കെമിസ്ട്രി ഇനോർഗാനിക് കുറച്ച് കൺഫ്യൂസിങ് കൂടുതൽ ചോദിച്ചതാണ്. ഓർഗാനിക് ആണോ ഇനോർഗാനിക്? ഇനോർഗാനിക്. എന്തായാലും ഓവറോൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണോ കൂടുതലും ചോദിച്ചത്? അല്ല, ഇനോർഗാനിക് ഇത്ര കൺഫ്യൂസിംഗ് ആയി വിചാരിച്ചില്ല, കുറച്ച് അധികം കൺഫ്യൂസിങ് ഉണ്ടായിരുന്നു. എനിക്കത് മുമ്പത്തെ ഷിഫ്റ്റിനേക്കാളും കുറച്ചും കൂടി ഒരു ലെവൽ കൂടിയ മാതിരി തോന്നി. ഫിസിക്സ് ഈസി ആണെങ്കിലും കുറച്ചും കൂടി ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള അപ്രോച്ചിൽ അവർ ചെയ്തത്. ഇപ്പോൾ കറക്റ്റ് ഫോർമുല ബേസ്ഡ് ആണെങ്കിലും ഫോർമുല കുറച്ചൊരു കൺഫ്യൂസിങ് ആക്കിയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ മുമ്പത്തെ ഷിഫ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സ് കുറച്ചും കൂടി കൺഫ്യൂസിങ് ആയിരുന്നു. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കും ഇനോർഗാനിക്കും ഇതിൽ ചോദിച്ചിട്ടുണ്ട്, ഫിസിക്കല് വളരെ കുറവായിരുന്നു, ന്യൂമറിക്കലിൽ മാത്രമേ ഫിസിക്കല് ചോദിച്ചിട്ടുള്ളൂ. ആ രണ്ടും ഓർഗാനിക്കും ഇനോർഗാനിക്കും നല്ല കൺഫ്യൂസിങ് ആയിരുന്നു. കൂടുതൽ തിയറി ബേസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിരുന്നു കെമിസ്ട്രി, അത് നല്ല കൺഫ്യൂസിങ് ആയിരുന്നു. പിന്നെ മാത്സ് ആണെങ്കിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വരുന്ന രീതിയിലേക്കുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതൽ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ട് തന്നെ ഫംഗ്ഷൻ്റെ വല്ല സാധാരണ ഉണ്ടാവുക വല്ല ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡൊമെയിൻ അല്ലെങ്കിൽ റേഞ്ച് കണ്ടുപിടിക്കുക, ഇതതിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് വേറൊരു ലൈനായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് എത്ര ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അതൊക്കെ യൂഷ്വലി അഡ്വാൻസിലൊക്കെ കാണാറുള്ളൂ. മെയിൻസിലൊന്നും ഇത്ര കോംപ്ലക്സ് ആയി ചോദിക്കാറില്ല. പിന്നെ ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടുള്ള വാല്യൂസൊക്കെയാണ് കൂടുതലും, ഇങ്ങനെ കട്ട് ചെയ്ത് പോവില്ല, അതൊക്കെ അങ്ങനെ ഭയങ്കര ടൈം കൺസ്യൂമാണ്. യൂഷ്വലി എനിക്ക് ഒന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു മാത്സിന്, എന്നിട്ടും പകുതിയേ ആയിട്ടുള്ളൂ. ഇപ്പോൾ മാത്സ് അത്രയ്ക്ക് ടഫായിരുന്നു, അപ്പോൾ ഇതിൽ പകുതിയിലുള്ള കൂടുതൽ ചെയ്യാൻ പറ്റിയ തന്നെ നല്ല ഇതാണ് മാത്സിൽ. ടൈം മാനേജ്മെൻറ്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു മാത്സിൽ മാത്രം. സമയം ഇപ്പോൾ കുറച്ചും കൂടി സമയം കിട്ടുകയാണെങ്കിൽ കുറേ ഇരുന്ന് ഇരുന്ന് ചെയ്യാം. പ്രൊസീജറും മെത്തേഡൊക്കെ ഡയറക്റ്റാണ്, പക്ഷേ ഭയങ്കര ലെങ്തിയാണ്. അത് പകുതി തന്നെ ചെയ്ത ഇറ്റ്സ് എ ബിഗ് തിങ്. ഓവറോൾ ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് എക്സാം എന്നാണ് പറയുന്നത്? മോഡറേറ്റ് ലെവൽ. എനിക്ക് മുമ്പത്തെ ഷിഫ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഒരു ലെവൽ കൂടിയ മാതിരി തോന്നി. മാത്സ് പക്ഷേ ചെയ്യാൻ പറ്റില്ല, അതേ ലെവൽ തന്നെ. മോനും അങ്ങനെ തന്നെയാണ്, ഒരു മോഡറേറ്റ് ലെവൽ എക്സാം. അപ്പോൾ ഇത് ജെയ്മെയിൻ എഴുതിയിട്ട് വന്നിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, നമ്മുടെ ബ്രില്ലിയൻ്റിലെ വിദ്യാർത്ഥിയാണ്. നമുക്ക് അവനോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു എക്സാമിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ. അവൻ്റെ പേരെന്താ? എൻ്റെ പേര് അൽഫാസ്, ഞാൻ പി സെൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം നോക്കുവാണെങ്കിൽ എളുപ്പമായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ കണ്ടുപരിചയമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കെമിസ്ട്രി കൂടുതൽ ഓർഗാനിക് ആയിരുന്നു ഇനോർഗാനിക് ആയിരുന്നു കൂടുതലും ചോദിച്ചത്? ഡയറക്റ്റ് എൻ സി ആർ ടി ആയിരുന്നോ? ആ, എൻ സി ആർ ടി എന്ന് തന്നെ ആയിരുന്നു, ഔട്ടൊന്നും ചോദിച്ചായിട്ട് കണ്ടില്ല. പിന്നെ ഇനോർഗാനിക്ക് ഓർഗാനിക്കും എല്ലാം ഈക്വൽ പോലെയാണ് തോന്നിയത്. ഫിസിക്സ് എങ്ങനെയായിരുന്നു? പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നോ? ആ, പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രി ആണ് സ്റ്റേറ്റ്മെൻറ്റ് കുറേ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലേ? അസേഷൻ റീസൺ ടൈപ്പ് ഉണ്ടായിരുന്നോ? അസേഷൻ റീസൺ ടൈപ്പ് കേൾക്കില്ല, കണ്ടില്ല, ഒന്നോ അല്ല, ശ്രദ്ധിച്ചില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്മെൻറ്റ് വൺ ടു എന്ന് പറഞ്ഞ്. ഓക്കെ, മാത്സ് എങ്ങനെയായിരുന്നു? പൊതുവെ ഒരു ലെങ്തി ടൈപ്പ് ആയിരുന്നോ? ആ, മാത്സ് ലെങ്തി ടൈപ്പ് ആയിരുന്നു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കി,
ലെങ്തി. ഓക്കെ, മാത്സ് കുറച്ച് ലെങ്തി ടൈപ്പ് ആയിരുന്നു. നിങ്ങൾക്ക് ഒരു എക്സ്പെറേഷൻ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലെ പരീക്ഷയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഓക്കെ ആയിരുന്നോ? ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു. നമുക്ക് അത്യാവശ്യം സമയം കിട്ടുന്നുണ്ട്, അങ്ങനെ നല്ല അതിന് വിഷയമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതേ ഒരു മൂന്ന് വിദ്യാർത്ഥികൾ കൂടി നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ അവരോടും കൂടെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ജെഇ മെയിൻ എക്സാം എന്ന. മോനെ പേരെന്താ? ജംഷാദ്. ആഹിൽ ഫർഹാൻ. അദ്നാൻ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം കുഴപ്പമില്ലായിരുന്നു. നീറ്റ് ലെവൽ 3 തന്നെ, ഫിസിക്സും കെമിസ്ട്രി ഒക്കെ. ചിലതൊക്കെ നമുക്ക് എളുപ്പം ചെയ്യാം. ഓർഗാനിക് ഒക്കെ കെമിസ്ട്രി ഇച്ചിരി പാടായിരുന്നു, ഫിസിക്സ് ഒക്കെ നോർമലായിരുന്നു. ലെവൽ 3 നീറ്റ് തന്നെ ആയിരുന്നു അല്ലേ? കെമിസ്ട്രി ഒക്കെ എങ്ങനെയാണ്? ഡയറക്റ്റ് എൻസിആർടി തന്നെ ചോദിക്കുമായിരുന്നോ? എൻസിആർടി കുറച്ച് ആപ്ലിക്കേഷൻ ലെവലായിരുന്നു. നമ്മുടെ അമീൻസിനൊക്കെ ആണെങ്കിൽ കുറച്ച് കെ ടി തന്നെ ചോദിച്ചത്. നീറ്റ് ലെവൽ 3 തന്നെ കുറച്ച് ടഫായിരുന്നു. സമയമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായോ? സമയമൊക്കെ ഓക്കെ ആയിരുന്നു. സമയമൊക്കെ ഓക്കെ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മോനും? സെയിം തന്നെയായിരുന്നോ? ഫിസിക്സ് അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു. കെമിസ്ട്രി വെച്ച് നോക്കുമ്പോൾ കെമിസ്ട്രിയിൽ കുറച്ചും കൂടെ പാടായിട്ട് തോന്നിയത്. ഫിസിക്സ് എല്ലാം കാൽക്കുലേഷൻസ് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കെമിസ്ട്രി കുറച്ചും കൂടെ ഒരു ഹയർ ലെവൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മോൻ എക്സാം? കെമിസ്ട്രി കുറച്ച് ലെവൽ ഇത് കുറച്ച് ഇതായിട്ട് കൂട്ടി ചോദിച്ചത്. ഓർഗാനിക്കും ഇനോർഗാനിക്കും വെച്ചിട്ട് ഫസ്റ്റത്തെ അങ്ങോട്ട് കുറച്ചും കൂടി ഫസ്റ്റത്തെ ഷിഫ്റ്റിനായിട്ട് കുറച്ചും കൂടി ലെവൽ കൂടുതലായിരുന്നു. കുഴപ്പമില്ല. ഫിസിക്സ് വലിയ കുഴപ്പമില്ല. ടൈം മാനേജ്മെന്റ് ഒക്കെ ഓക്കെ ആയിരുന്നോ? ആ ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.